ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 35 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമോ അതോ എഴുന്നേറ്റില്ലേ? ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ദിവസം തന്നെയാണ്. അതേസമയം ഒരു കാര്യം മറക്കണ്ട, ഇന്ന് ഒരുപാട് ജാഗ്രത പാലിക്കേണ്ട ദിവസം കൂടിയാണ്. നിരോധനാജ്ഞ മിക്ക ജില്ലകളിലും നിലനിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞയുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പൊതുജീവിതം അങ്ങനെ തളച്ചിടാൻ പറ്റാത്തത് കൊണ്ട് കടകളൊക്കെ ചെറുതായിട്ട് തുറക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ജാഗ്രത പാലിക്കുകയാണ് ിൽ വലിയ കുഴപ്പമില്ലാതെ ഈ അവസ്ഥ നമുക്ക് കടന്നു പോകാൻ കഴിയും. എന്നാൽ IMA പ്രസിഡന്റ് പ്രസ്താവന നമ്മൾ മറന്നു പോകരുത്, ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ തന്നെ 20,000-ത്തോളം അടുത്താലും അത്ഭുതമില്ല. സ്വാഭാവികമായിട്ടും ആനുപാതികമായി മരണനിരക്കും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പുതിയ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. നമുക്കറിയാം, എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ പിടിതരുന്ന പരിപാടിയല്ല കണക്കെന്ന് പറയുന്നത്. ഗണിതം എങ്ങനെ ലളിതമാക്കാമെന്ന വിഷയത്തിൽ ഗവേഷണത്തിലാണ് എറണാകുളം അങ്കമാലിയിലെ തോമസ് മാഷ്. ഇതിനായി 200-ഓളം മോഡലുകളും ഗെയിമുകളും ഉൾപ്പെടുത്തി ഒരു കണക്ക് ലാബ് തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുകയാണ്. മാത്തമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും പതിറ്റാണ്ട് കാലം നീണ്ട ഉത്തരേന്ത്യയിലെ അധ്യാപന പരിചയവും കൈമുതലാക്കിയാണ് തോമസ് മാഷ് പുതിയ സംരംഭം തുടങ്ങിയത്. ആശയവും പ്രയോഗവും മനസ്സിലാക്കിയല്ല പലപ്പോഴും കണക്ക് പഠനമെന്ന തോന്നലിലാണ് രാമാനുജ മാത്സ് ലാബിന്റെ പിറവി. കണക്ക് പഠനത്തിന്റെ ശൈലി മാറ്റണമെന്ന് തോമസ് മാഷ് പറയുന്നു. വെറും തിയറിയായി പഠിക്കാതെ ലാബിൽ മാതൃകകൾ കണ്ട് പ്രായോഗികമായി പഠിക്കണമെന്നാണ് മാഷിന്റെ പക്ഷം. ആംഗിൾ ആയിരിക്കുന്ന ട്രയാങ്കിളിലെ കോസിൻ്റെ വില എന്താണ്? നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇതിൻ്റെ പെർപ്പൻഡിക്കുലർ നമ്മൾ സൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആയിരിക്കും സൈൻ. ഇതും ഈ ഹൈപ്പോട്ടനസും നമ്മൾ റേഷ്യോനാണ് നമ്മുടെ സൈൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. കളമശ്ശേരിയിലെ ഈ ലാബിലെത്തിയാൽ 1 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ പ്രധാന കണക്ക് പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള മാതൃകകൾ നിരനിരയായി ഇരിക്കുന്നത് കാണാം. കാര്യങ്ങൾ രസകരമായി പഠിച്ചു മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ലാബ് എല്ലാ സ്കൂളുകളിലും വേണമെന്ന് തോമസ് മാഷ് പറയുന്നു. എന്താണ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ കിറ്റ് നോക്കിയാൽ മതി നമുക്ക്. എന്താണ് 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 +1/8 +1/16 നമ്മൾ ആഡ് ചെയ്യുകയാണ്, അതിന് ആൻസർ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? കോവിഡ് പ്രതിസന്ധിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആളുകൾ മടിച്ചു നിൽക്കുമ്പോഴാണ് തോമസ് മാഷിന്റെ ഈ ശ്രമം. ഓരോ മോഡലിന്റെയും നിർമ്മാണവും ഇവിടെ തന്നെ. ഇതുവരെ കാണാതെ പഠിച്ച ഫോർമുലകൾ മാത്സ് ലാബിൽ കണ്ടറിഞ്ഞു പഠിക്കാം. കണക്കിൽ ഒരു കണക്കിന് കടന്നുകൂടുന്നവർ അനേകമാണ്. എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റാതിരിക്കാനുള്ള പ്രായോഗിക മോഡലാണ് തോമസ് മാഷ് മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം സജോദേവസ്യാം 24 കൊച്ചി. എന്തെല്ലാം കണക്കാന്ന് പറഞ്ഞു കളയരുത്. കണക്ക് പഠിക്കാൻ ചില മാർഗങ്ങൾ പുതിയ പുതിയ അധ്യാപകർ വെട്ടി തുറക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും കണക്ക് ഒരു ബാലികേറമലയായി തോന്നുന്ന കുട്ടികൾക്ക്. ഇനി നമുക്ക് വടക്കൻ കേരളത്തിലേക്ക്, മലബാറിലെ കോവിഡ് ബാധിതരുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം റീജിയണൽ മേധാവി ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഞാൻ ആദ്യം കോവിഡിലേക്ക് വരുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി താങ്കൾ സംസാരിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ചില സൂചനകൾ വി മുരളീധരൻ പറഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ ചില കൂടുതൽ അറസ്റ്റുകളും പ്രതികളുമൊക്കെ ഉണ്ടാകുമെന്ന രീതിയിൽ സൂചന അദ്ദേഹം തരുന്നുണ്ട്. ഇതുവരെ പ്രതിപട്ടികയിൽ ചേരാത്ത ആളുകളൊക്കെ സന്തോഷിച്ചിരിക്കേണ്ട എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? താങ്കൾക്ക് അനുഭവപ്പെട്ടത് എന്ത് കാര്യമാണ്? കർക്കശമായ തീരുമാനങ്ങളിലൂടെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നു എന്ന സൂചനയാണോ കേന്ദ്രമന്ത്രി നമുക്ക് നൽകിയത്? SKN അതുതന്നെയാണ്. ഒരുപക്ഷെ ഇന്നലെ അദ്ദേഹം രാഷ്ട്രീയം കൂടുതൽ പറയില്ല, മറ്റു വിഷയങ്ങൾ പറയില്ല, കാർഷിക ബില്ലിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം നമ്മൾ വൈകിട്ട് അദ്ദേഹത്തെ വീണ്ടും ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു 1-to-1 ഒരു അഭിമുഖം എടുക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത് കേരള സർക്കാരിനെതിരെയുള്ള BJP ആരോപണങ്ങൾ, അതായത് മാസങ്ങൾ കഴിഞ്ഞു, അതായത് ഈ കേസിൻ്റെ ആദ്യഘട്ടം പിന്നിട്ട് 90 ദിവസമായിരിക്കുന്നു. പക്ഷേ എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും പ്രതി ചേർക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വളരെ നിർണായകമായ ഒരു കമൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ പ്രതി ചേർത്തില്ല എന്നതിൻ്റെ അർത്ഥം തെളിവില്ല എന്നല്ല, തെളിവില്ലാത്തത് കൊണ്ടാണ് പ്രതി ചേർക്കാത്തത് എന്നത് വിവരമില്ലാത്ത ഇമ്മയുടെ തെളിവാണ്.
അതായത് ഇപ്പോൾ ഈ പറയുന്ന മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനെ കുറിച്ച് സ്പെസിഫിക്കായി ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തു. ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കാറ്റഗറിക്കലി അദ്ദേഹം പറയുന്നു, തെളിവില്ലാത്തത് കൊണ്ടല്ല ഇവരെ പ്രതി ചേർക്കാത്തത്, അന്വേഷണ ഏജൻസികൾക്കറിയാം എപ്പോൾ പ്രതി ചേർക്കണം എന്നുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, തിരക്കിട്ട് പ്രതി ചേർക്കാത്തത് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ഒരു അജണ്ട വയ്ക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന എസ് കെ എൻ പറഞ്ഞതുപോലെ കൂടുതൽ പ്രതികൾ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്ന ഒരു സൂചന തന്നെയാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രി നൽകുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇടപെട്ട ഒരാളാണ് കേന്ദ്ര സർക്കാരിൽ എന്നുള്ളത് വ്യക്തവുമാണ്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ ഏറ്റവും സ്വാധീനമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഒരു കൃത്യമായ സൂചനയായി വേണം നമുക്ക് കരുതാൻ. എസ് കെ എൻ ഓക്കെ. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് വന്നാൽ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നു. പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കൂടുന്നു, വരും ദിവസങ്ങളിൽ ഇത് വളരെ കൂടും എന്ന സൂചനകളും ചില ഏജൻസികൾ നൽകുന്നു. എന്താണ് വടക്കൻ കേരളത്തിൽ പൊതുവെ കോഴിക്കോട് ജില്ലയിലും പരിസര ജില്ലകളിലും ഒക്കെ തന്നെയുള്ള കോവിഡ് സാഹചര്യം? എസ് കെ എൻ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇപ്പോഴുള്ളത്, സംസ്ഥാനത്തെ പ്രതിദിന കണക്കിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്ടെ ഇന്നലത്തെ മാത്രം കണക്ക് 1164 രോഗികളാണ്. ഒരുപക്ഷെ കോഴിക്കോട് ജില്ല പ്രതീക്ഷിക്കാത്തതും ഒരുപക്ഷെ താങ്ങാനാവാത്തതും ആയ രീതിയിലുള്ള കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ 20-ലേറെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വന്നു. അവിടെ CA മറ്റ് 3 ഉദ്യോഗസ്ഥർക്കും കോർപ്പറേഷനിൽ, അതായത് കോഴിക്കോട് നഗരമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് SM സ്ട്രീറ്റിലാണ്. ഈ SM സ്ട്രീറ്റ് കോഴിക്കോടിൻ്റെ വ്യാപാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, വ്യാപാര കേന്ദ്രമാണ്. SM സ്ട്രീറ്റ് അടഞ്ഞു കിടക്കുകയാണ് പൂർണ്ണമായും. ആകെ ദുർഗാദേവി ക്ഷേത്രമാണ്, ഹനുമാൻ കോവിലുമാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. ബാക്കി എല്ലാ വ്യാപാര കേന്ദ്രങ്ങളും ഇപ്പോൾ പ്രവീൺ ധർമ്മശാല ദൃശ്യങ്ങൾ പാൻ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. എസ് കെ എൻ, എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന മാർക്കറ്റുകൾ, പ്രധാന കമ്പോള കേന്ദ്രങ്ങളെല്ലാം. പാളയം മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നു. ബസ് സ്റ്റാൻഡ് മേഖലയിലെ പ്രധാന വ്യാപാര ശൃംഖല കിടക്കുന്ന എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുകയാണ്. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയെല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അതിരൂക്ഷമായി 144 പ്രഖ്യാപിച്ചു. നിരോധനാജ്ഞ കർക്കശമായി നടപ്പിലാക്കിയതിന് ശേഷവും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അത് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് രോഗികളുടെ എണ്ണം. മറ്റൊന്ന്, ഈ ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, ഈ കോവിഡ് വാരിയേഴ്സ് ആയിട്ടുള്ളവർക്ക് വലിയ രീതിയിൽ കോവിഡ് രോഗവ്യാപനവും മലബാറിൽ ഉണ്ടാകുന്നു. പൊതുവേ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഇന്നലെ കണക്കുകളിൽ കുറച്ചൊരു നേരിയ കുറവുണ്ടായിരുന്നു എന്ന ആശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ കോഴിക്കോട്ടെ അവസ്ഥ അതീവ ഭീകരമായി തുടരുകയാണ്. എസ് കെ എൻ, ദീപക്, യഥാർത്ഥത്തിൽ ക്യാമറമാൻ കാണിച്ച ദൃശ്യം വളരെ മനോഹരമായിരുന്നു. ക്യാമറമാൻ ഒരു അഭിനന്ദനം പറയൂ. കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ അദ്ദേഹം വയ്ക്കുന്ന ദൃശ്യം വളരെ നന്നായിട്ടുണ്ട്. അതെ പ്രവീൺ, ആ പ്രവീൺ ധർമ്മശാല, ധർമ്മശാലയിലെ പ്രവീണ് നമ്മുടെ ഒരു അഭിനന്ദനം രേഖപ്പെടുത്തി. പ്രവീൺ ധർമ്മശാല നല്ല നല്ല ദൃശ്യങ്ങൾ വെക്കുക, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ദീപക് ധർമ്മടത്തിനൊപ്പം പ്രവീൺ ധർമ്മശാല. ഇനി നമുക്ക് മറ്റൊരു കാര്യം, സുരേഷ് കൊല്ലത്ത് നിന്ന് അയച്ച ഒരു സന്ദേശമാണ്. സാമ്പത്തിക സഹായമോ ഭക്ഷണമോ നൽകാൻ തയ്യാറുള്ള സുമനസ്സുകൾ സഹായിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണ് അറിയിച്ചിരിക്കുന്നത്. സുരേഷ്, തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ഞങ്ങളുടെ ആളുകൾ ഈ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ 24 കരുതൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളുടെ കയ്യടി നേടി ഡാൻസർ ദാദി. പ്രായത്തെ വെല്ലുന്ന ചുവടുകളുമായി കാഴ്ചക്കാരുടെ ഹൃദയം കവരുകയാണ് രവിബാല ശർമ്മ എന്ന 62 വയസ്സുകാരി. പ്രായമായാൽ പിന്നെ വിശ്രമിക്കാനുള്ള സമയമാണെന്ന ചിന്ത തെറ്റാണ്. വാർദ്ധക്യം പുതിയ ഉദയമാണ്, പലതിൻ്റെയും തുടക്കം. പറയുന്നത് മുംബൈയിലെ റോക്ക് ഡാൻസർ രവി ബാല ശർമ്മ. 20 തിളങ്ങി നിൽക്കുന്ന നർത്തകിയാണ് ഇത് പറയുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. 62 രവിബാലയുടെ പ്രായം. അടുത്തിടെ ഗായകൻ ദിൽജിത് ദൊസാഞ്ച് പങ്കുവച്ച വീഡിയോയിലൂടെയാണ് രവിബാല എന്ന ഉത്തർപ്രദേശുകാരി കൂടുതൽ ജനശ്രദ്ധ നേടിയത്. 27 വർഷക്കാലം ഡൽഹിയിൽ സംഗീതാധ്യാപികയായിരുന്നു.
രവി ബാല എന്ന ഡാൻസർ ദാദി. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മകനൊപ്പം മുംബൈയിൽ സ്ഥിരതാമസം. നൃത്തത്തോടുള്ള അടങ്ങാത്ത ആരാധനയാണ് 62 വയസ്സിലും പുതിയ പരീക്ഷണങ്ങൾക്കുള്ള പ്രചോദനം. വാർദ്ധക്യം വസന്തകാലമെന്ന് തെളിയിക്കുന്ന നൃത്ത വീഡിയോകളാണ് രവി ബാലയുടേത്. ചടുലമായ താളത്തിനൊപ്പം അസാമാന്യ മെയ്വഴക്കവും പ്രായത്തെ വെല്ലുന്ന ചുവടുകളുമായി രവി ബാല കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ ചേക്കേറി. ബോളിവുഡ് കൊറിയോഗ്രാഫർ ചെറാൻസ് ലൂയിസ് തന്റെ ഡാൻസ് വീഡിയോ പങ്കുവച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഡാൻസർ ദാദി. ഓൺലൈൻ ക്ലാസ്സിലൂടെ ബോളിവുഡ് ഡാൻസ് പഠിക്കാനുള്ള ലൂയിസിന്റെ ക്ഷണവും ദാദിയെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. ബോളിവുഡ് കൊറിയോഗ്രാഫർ മെൽവിൻ ലൂയിസ്, അപർണ ദീക്ഷിത് തുടങ്ങിയവരും ഡാൻസ് വീഡിയോ പങ്കുവച്ചവരുടെ കൂട്ടത്തിൽപ്പെടുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ബാല നൃത്ത വീഡിയോകൾ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ വരുന്ന ഓരോ കമന്റിനും കൃത്യമായി മറുപടി നൽകാനും ദാദി സമയം കണ്ടെത്താറുണ്ട്. ദാദിയുടെ മനോഹരമായ പുഞ്ചിരിക്കും ആരാധകരേറെ. എന്തായാലും ആ ദാദി നമ്മുടെ നമുക്കൊരു ആവേശമാണ്. ഈ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, അത് വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുന്നെന്ന് മാത്രമല്ല, വാർദ്ധക്യം പലതിൻ്റെയും ഉദയമാണെന്ന് കൂടി പറയുന്നു. നല്ല കാര്യം. അപ്പോൾ ഈ പ്രായമായവരൊക്കെ തന്നെ പ്രായമായി എന്നുള്ള തോന്നലൊക്കെ മാറ്റിവെച്ച് ഡാൻസ് തുടങ്ങുക, അതല്ല ഉദ്ദേശിച്ചത്. മറ്റെന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ ആരംഭിക്കുക, ജീവിതത്തിൽ സജീവത നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. സർഗപരമായ കഴിവുള്ളവർ അതിനു വേണ്ടി ശ്രമിക്കുക. ഇനി ഈ പ്രേക്ഷകരെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ വയൽപ്പാടങ്ങളിൽ കൃഷിയുടെ ഇടവേളകളിൽ നടന്ന മരമടി മത്സരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പ്രത്യേകിച്ച് 50-കളിലും 40-കളിലും 50-കളിലും 60-കളിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ മരമടി മഹോത്സവം ഓർമ്മയ്ക്കുണ്ടാകും. പക്ഷേ മരമടി മത്സരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ മരമടി കാളകളെ വളർത്തുന്ന ശീലം ഇപ്പോഴും തുടരുന്ന ഒരാളുണ്ട് കൊട്ടാരക്കര തൃക്കണ്ണമംഗലിൽ. തങ്കച്ചൻ എന്ന കർഷകനാണ് മരമടി കാളകളെ ഇപ്പോഴും വളർത്തിക്കൊണ്ട് നടക്കുന്നത്. ചെറുപ്പക്കാരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള മാർഗമാണ് മരമടി മത്സരങ്ങൾ ഇല്ലാതായതോടെ അവസാനിച്ചതെന്നാണ് തങ്കച്ചൻ്റെ അഭിപ്രായം. വീണ്ടും മത്സരാവേശത്തോടെ കാളകൾ ചേറിലിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. ആറു പതിറ്റാണ്ടുകാലം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മരമടിക്കളങ്ങളിൽ നിത്യസാന്നിധ്യമായിരുന്നു തങ്കച്ചൻ. വണ്ടിപ്പന്തയവും മത്സര മരമടികളുമായിരുന്നു ഈ കർഷകന്റെ ലോകം. അതിന് വിലക്കേർപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും മരമടി കാളകളെ വളർത്തുകയാണ് ഇയാൾ. മയിലയെന്നും കോളയെന്നും വിളിപ്പേരുള്ള രണ്ടു കാളകളെയാണ് ഇപ്പോൾ വളർത്തുന്നത്. നെൽകൃഷിക്കായി വയൽ പാകപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കാളകളെ ചേറിലിറക്കിയിരുന്നു. വർഷങ്ങൾക്കു ശേഷം ചെറുതായെങ്കിലും മരമടിയുടെ ആരവവും ആവേശവും ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. കൊട്ടാരക്കര തൃക്കണ്ണമംഗല സ്വദേശി ജോസിന്റെ വയലിലാണ് നെൽകൃഷിക്കായി തങ്കച്ചന്റെ കാളകൾ ഉഴുതുമറിച്ചത്. ഞാൻ ഈ കാളകളെ അങ്ങനെ കൊടുക്കത്തില്ല. കൊടുക്കത്തിൽ എന്ന് പറയാൻ കാരണം അത്രയ്ക്ക് അനുസരണത്തോടു കൂടിയും അതിനെ പറഞ്ഞാൽ അതുപോലെ കേൾക്കുകയും ചെയ്യുന്ന രണ്ട് കാളയായത്. ഈ എന്റെ ഒരു മക്കളെക്കായും എന്റെ ഭാര്യക്കായും കൂടി ഒരു സ്നേഹം ഇതിനോടാണ് എനിക്ക്. അതിന് വീട്ടിൽ എന്റെ ഭാര്യ എന്നോട് വഴക്ക് പറയും. മരമടി കർഷകർക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാറില്ലെന്നും തങ്കച്ചന്റെ പരാതി. ഇത് സഹായിക്കുമെന്ന് പറയുന്നതല്ലാതെ മുന്നോട്ടിറങ്ങി ചെയ്യിപ്പിക്കാൻ ഒരു കർഷകനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. 10-30 ജവനാപാരി ആട്, 2 ജോടി കാള, അതിനു വേണ്ടുന്നതായ പരിസ്ഥിതികൾ ഒപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരു ദിവസം കുറഞ്ഞത് 2000 രൂപ ചെലവിന് വരും. ഒരു പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഓരോ ആനുകൂല്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാളകൾക്ക് പുറമെ ജമുനാപ്യാരി ആടുകളെയും തങ്കച്ചൻ വളർത്തുന്നുണ്ട്. 24 കൊല്ലം. എന്തായാലും ഈ മരമടി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. മരമടി മഹോത്സവത്തിനൊക്കെ കൃത്യമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു. എന്തായാലും വയൽപ്പാടങ്ങൾ ഈ മരമടിക്കകത്ത് ചില മൃഗവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് ആളുകൾ പറയുമെങ്കിലും അതൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളുടെ ഏറ്റവും വലിയ സജീവ കാലമായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചൂണ്ടുവിരൽ കൊണ്ട് ചക്രാസനം ചെയ്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു മിടുക്കനെ നമുക്ക് പരിചയപ്പെടാം. കരിക്കുന്നം സ്വദേശി അജയ് സഞ്ജീവാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. സെന്റ് അഗസ്റ്റിയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഈ മിടുക്കനായ അജയ്.
രണ്ടുമല്ല 33 സെക്കൻഡുകളാണ് അജയ് സജീവ് ചൂണ്ടുവിരലിൽ ചക്രാസനം ചെയ്തത്. ഇന്ത്യയിൽ ഇതുവരെ ആരും പുറത്തെടുക്കാത്ത അപൂർവ പ്രകടനം. ചെറുപ്പം മുതൽ തന്നെ കരാട്ടെ അഭ്യസിച്ചിരുന്ന അജയ് ലോക്ക്ഡൌൺ സമയത്താണ് റെക്കോർഡിലേക്കുള്ള പരിശ്രമം ആരംഭിച്ചത്. ഒടുവിലത് ഫലം കണ്ടു. ചക്രാസനത്തിൽ പുറകോട്ട് വളഞ്ഞ് ചൂണ്ടുവിരലിൽ 33 സെക്കൻഡ് നിൽക്കുക എന്നാണ് ഞാനിപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഇന്ത്യയിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിനൊക്കെ റെക്കോർഡ് തന്നു. ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡാണ് അജയുടെ അടുത്ത ലക്ഷ്യം. ഇതിനായി 34 സെക്കൻഡ് ചൂണ്ടുവിരലിൽ ചക്രാസനം ചെയ്ത പ്രകടനം അയച്ചു കൊടുത്ത് കാത്തിരിക്കുകയാണ് ഈ 12-ാം ക്ലാസ്സുകാരൻ. കൃത്യമായി പരിശീലനമില്ലാത്തവർ ഇതനുകരിക്കരുതെന്ന മുന്നറിയിപ്പും നൽകുന്നു. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. മിടുക്കന്മാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓരോ വാർത്തയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വളരെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ നമുക്കിടയിൽ അതിശക്തമായി വളർന്നു വരുന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാവർക്കും ആശംസകൾ. ഇനി നമുക്ക് അമേരിക്കയിലേക്കാണ് നമ്മുടെ യാത്ര. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശുപത്രിക്ക് പുറത്തേക്ക് വന്നത് വിവാദമാകുന്നു. ട്രംപിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ അളവ് 2 തവണ താഴ്ന്നതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമ്മുടെ പ്രതിനിധി ചേരുന്നു. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ആശുപത്രിക്ക് പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തോടൊപ്പം സഞ്ചരിച്ചു. ആയിരക്കണക്കിന് അനുയായികളാണ് ട്രംപിനെ ചികിത്സിക്കുന്ന വാൾട്ടർ റീഡ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ കഴിഞ്ഞ 2 ദിവസമായി തടിച്ചുകൂടിയിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ ആരോഗ്യനിലയെപ്പറ്റി പരസ്പര വിരുദ്ധമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് ഇതുവരെ 2 പ്രാവശ്യം താഴുകയും ചികിത്സാർത്ഥം അദ്ദേഹത്തിന് സ്റ്റെറോയിഡ്സ് നൽകിയതായി വൈറ്റ് ഹൗസ് ഡോക്ടർ ഷോൺ ബി കോൺലി സ്ഥിരീകരിച്ചു. ട്രംപിന് നൽകിയ ഡെക്സാമെഥസോൺ എന്ന മരുന്ന് സാധാരണ കോവിഡ്-19 ഗുരുതരമായി ബാധിച്ച രോഗികൾക്കാണ് നൽകുന്നത്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് നൽകിയ റീജനറോൺ വികസിപ്പിച്ചെടുത്ത ആന്റിബോഡി കോക്ടെയിൽ ആയിരുന്നു. ഇതുവരെ 275 കോവിഡ് രോഗികളിലാണ് ഈ മരുന്ന് പരീക്ഷിക്കപ്പെട്ടത്. മരുന്ന് സുരക്ഷിതവും വൈറസിന്റെ അളവിനെ കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്തു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ട്രംപിന് നൽകിയിരിക്കുന്ന ഡെക്സാമെഥസോൺ എന്ന മരുന്ന് കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് മാത്രമേ നൽകാവൂ എന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒരു സർക്കുലർ ഉണ്ട്. ഏതായാലും അടുത്ത 48 മണിക്കൂർ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അമേരിക്കയിൽ നിന്ന് 24 വേണ്ടി മധു കൊട്ടാരക്കര. താങ്ക് യു മധു കൊട്ടാരക്കര. ഇനി റോസ് നിഷയുടെ ഒരു സന്ദേശമാണ്. അന്യ സംസ്ഥാനത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വിലക്കുണ്ടോയെന്നാണ് ചോദിക്കുക. എൻ്റെ റോസ് നിഷ കല്യാണത്തിനൊന്നും ഇപ്പോൾ പോകേണ്ടെന്നേ, കാരണം നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മൾ കല്യാണമൊക്കെ ബുദ്ധിമുട്ടി അന്യ സംസ്ഥാനത്തേക്കൊക്കെ ഈ അവസരത്തിൽ യാത്ര ചെയ്യുന്നതെന്ന് ഒട്ടും അഡ്വൈസബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി താങ്കളുടെ ഇഷ്ടം. പത്രത്തിൽ കണ്ടതിലേക്ക് നമ്മളിനി കടക്കുന്നു. കേരളത്തിലിറങ്ങിയ പത്രങ്ങളിലൂടെ ടി എം ഹർഷൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം. ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഓവർ ടു യു ഹർഷൻ. നല്ല പത്രങ്ങളൊക്കെ വായിച്ച് സന്തോഷം വരട്ടെ. തീർച്ചയായും മാതൃഭൂമി പത്രത്തിൽ നിന്ന് തുടങ്ങാം. ജൂലൈയോടെ 20-25 കോടി പേർക്ക് വാക്സിൻ ലഭിക്കും എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ പ്രധാനമായി മാതൃഭൂമി പത്രം നൽകിയിരിക്കുന്നത്. 40-50 കോടി ഡോസാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. മുൻഗണനാക്രമം സംസ്ഥാനങ്ങൾ ഈ മാസം നൽകണം എന്നുള്ള വാർത്തയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യമേഖലയിലുള്ളവർക്കായിരിക്കും ആദ്യം വാക്സിൻ നൽകുക. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർക്കായിരിക്കും ആദ്യം ഈ മുൻഗണനാ പട്ടികയിൽ സ്ഥാനം ലഭിക്കുക എന്നതുകൂടിയാണ് പറയുന്നത്. തീർച്ചയായും ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് ലഭിക്കേണ്ടത്. ഒപ്പം സ്പുട്നിക് 5, AD5, കൊറോണവാക്, BCG തുടങ്ങിയ വാക്സിനുകളും അതിൻ്റെ ഇപ്പോഴത്തെ പരീക്ഷണത്തിൻ്റെ സ്ഥിതിയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനുകളെക്കുറിച്ചുള്ള വിവരമാണ് ഉള്ളത്. ഇതേത് ഘട്ടത്തിലാണ് എന്നും ഏതായിരിക്കും നമുക്ക് ലഭ്യമാകാൻ സാധ്യത എന്നും ഒക്കെയാണ് വിശദീകരിക്കുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത് സ്പുട്നിക്കും AD5 എന്ന ചൈനയുടെ വാക്സിനും ഒപ്പം കൊറോണവാക്കും ആണ് എന്നുകൂടി ഇതിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് മഹാമാരിയിൽ കമ്പോള മുതലാളിത്തം പരാജയപ്പെട്ടു എന്ന മാർപ്പാപ്പയുടെ
പ്രഖ്യാപനമാണ്. വളരെ കൗതുകകരമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. കമ്പോള മുതലാളിത്തത്തിന്റെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടു എന്ന് കോവിഡ് മഹാമാരി തെളിയിച്ചതായി ഫ്രാൻസിസ് മാർപ്പാപ്പ. സംവാദത്തിനും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്ന, യുദ്ധത്തെ തിരസ്കരിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് ലോകത്തിന് ആവശ്യം എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും സ്വതരർ എന്ന ചാക്രിക ലേഖനത്തിലാണ് കോവിഡാനന്തര ലോകത്തിലെ കാഴ്ചപ്പാടുകൾ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത്. അതിൽ യുദ്ധത്തെ നിയമാനുസൃതമായ പ്രതിരോധ മാർഗമായി ന്യായീകരിക്കുന്ന കത്തോലിക്ക സഭയുടെ സിദ്ധാന്തം കാലഹരണപ്പെട്ടു എന്നും വിശദീകരിക്കുന്നു എന്നതുകൂടിയാണ് കൗതുകകരം. മറ്റൊന്ന്, ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത, സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുക്കുന്നത് വൈകിപ്പിച്ചാൽ നടപടി എന്ന നിലപാട് ഇപ്പോൾ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമപരമായി കേസെടുക്കാനാവുന്ന സംഭവങ്ങളിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് വൈകുന്നതിനെതിരെയാണ് പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. അത് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. ഏഴാം പേജിൽ മറ്റൊരു വാർത്ത, വിവാദം ഒടുങ്ങാതെ ഹാഥ്രസ് ബലാത്സംഗം നടന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നതാണ് ഏഴാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത. ഹാഥ്രസുമായി ബന്ധപ്പെട്ട വാർത്ത ഏഴാം പേജിൽ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. യുവതി മൊഴി നൽകി എന്നും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ലൈംഗികാതിക്രമം നടന്നതായുള്ള യുവതിയുടെ മൊഴി അസിസ്റ്റന്റ് പ്രൊഫസർ ഫൈസ് അഹമ്മദ് ഒപ്പിട്ട് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നേതാക്കളുടെ വലിയ പ്രവാഹം ഇപ്പോഴും ഹാഥ്രസിലേക്കുണ്ടാകുന്നു. അസ്ഥി ഒഴുക്കാൻ കുടുംബം തയ്യാറാകുന്നില്ല. അതേസമയം പ്രതികൾക്കായി ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ യോഗം നടന്നിരിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമി നൽകുന്നു. ദ ഹിന്ദു പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമിയിലെ വാക്സിനുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. 1 in 5 Indians മേ ബി വാക്സിനേറ്റഡ് ബൈ ജൂലൈ 2021 എന്നാണ് ആ വിശദീകരണം. അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു രാജ്യം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതായത് വൈറസ് അതിൻ്റെ ഏറ്റവും പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ മാസം തന്നെ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വളർച്ചയുടെ സാധ്യതയാണ് കാണുന്നത്. ധാരാളം വളർച്ചയുടെ സൂചന, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ സൂചന ലഭിക്കുന്നു. 23.9% ഇടിഞ്ഞിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. ആ സ്ഥിതിക്ക് മാറ്റം വരും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ് ഹോൾഡ്സ് മീറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഹാഥ്രസ് അക്യൂസ്ഡ് എന്ന തലക്കെട്ടോടെ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി സവർണ സംഘടനകൾ, അവരുടെ വിഭാഗങ്ങൾ യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ദ ഹിന്ദു പത്രം ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത് ബി ജെ പി എം എൽ എ രാജ്വീർ സിംഗ് പഹൽവാൻ്റെ വീട്ടിലാണ് ഈ യോഗം ചേർന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. അവർ ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണമാണ്. സി ബി ഐ അന്വേഷണത്തിന് തയ്യാറായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നിലപാടിനെ അവർ ശ്ലാഘിക്കുന്നുമുണ്ട്. പക്ഷേ അതിനെതിരായ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. സി ബി ഐ വിശ്വാസമില്ല എന്നും ദ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നാൽ വിൽ ബിൻ ഫാം ലോസ് ഇൻ കോൺഗ്രസ് വേസ്റ്റ് കോൺഗ്രസ് എർത്ത് സെൻറ്റർ സെയ്സ് രാഹുൽ എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന വാർത്ത ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കാർഷിക ബില്ലിനെതിരായ ശക്തമായ നിലപാട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ചവറ്റുകുട്ടയിൽ തള്ളും ആ ബില്ല് എന്ന് തന്നെയാണ് നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വലിയ പ്രക്ഷോഭം നടത്തുകയാണ് പഞ്ചാബിലും ഹരിയാനയിലും. അതേക്കുറിച്ചുള്ള വാർത്തയ്ക്കാണ് ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനെ ചെറുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നത് കൂടിയാണ്. ഒന്നാം പേജിൽ തന്നെ ഇന്നിപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി നടത്തുന്ന രണ്ടാം വട്ട ചർച്ചയെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അതിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് എന്നതുകൂടിയാണ് ആ ഒന്നാം പേജിൽ തന്നെ വിശദീകരിക്കുന്നത്. മറ്റൊന്നും, ദ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ഈ കടമെടുത്തവർക്ക്, കൃത്യമായി തിരിച്ചടച്ച കടമെടുത്ത ആളുകൾക്ക്, 6 മാസത്തെ മൊറട്ടോറിയം എന്ന ഓപ്ഷൻ എടുക്കാത്തവർക്ക് പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ കാര്യത്തിൽ പരിഹരിക്കുക? അവർക്ക് ഈ നേരത്തെ ഈ മൊറട്ടോറിയം ഓപ്ഷൻ എടുത്തവർക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ പിഴപലിശ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ അവരെ സഹായിച്ചേക്കുമെന്നാണ് പറയുന്നത്. ദീപിക പത്രം നിരോധനാജ്ഞയിലെ ആശയക്കുഴപ്പം തുടരുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ. പക്ഷേ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ പോലീസ് നടപടികൾ പലതരത്തിലാണ് എന്ന ആരോപണമാണ് ദീപിക ഒന്നാം പേജിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശാഭിമാനി പത്രം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാവണം ഹാഥ്രസിനെ കൂടി ചേർത്തുകൊണ്ട് സി ബി ഐ യജമാനൻ്റെ അരുമ എന്ന തലക്കെട്ടോടെ സി ബി ഐക്ക് എതിരായ ഒരു സി ബി ഐയുടെ അന്വേഷണത്തെയും സി ബി ഐയുടെ വിശ്വാസ്യത തകർന്നതിനെക്കുറിച്ചുമുള്ള ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ബാബറി മസ്ജിദ് കേസിലടക്കം പരാജയപ്പെട്ടത് കൃത്യമായി തെളിവ് ഹാജരാക്കാതെയാണ്. മാത്രമല്ല,
എടുക്കുന്ന കേസുകളിൽ 50% പരാജയപ്പെടുന്നു എന്ന കണക്കും വിശദീകരിക്കുന്നു. അതിന്റെ ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. സുപ്രഭാതം പത്രം പടയോട്ടം എന്ന തലക്കെട്ടോടെ ഈ രണ്ട് സംഭവങ്ങളെ, അതായത് ഹാത്രാസിൽ ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ളവരെത്തുകയും അവിടെ വലിയ സമരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന വാർത്ത, അതോടൊപ്പം തന്നെ കർഷക റാലി പഞ്ചാബിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്ത, രണ്ട് വാർത്തയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയുടെ മൃതദേഹം മാറ്റി നൽകി, മൃതദേഹത്തിന് പകരം നൽകിയത് അജ്ഞാതന്റെയാണ് എന്ന വാർത്തയും ഒന്നാം പേജിൽ തന്നെ സുപ്രഭാതം പത്രം നൽകിയിട്ടുണ്ട്. ജനയുഗം പത്രത്തിലേക്ക് വന്നാൽ കർഷകർക്ക് പെൻഷനായി 1830 കോടി രൂപ ഈ സർക്കാരിന്റെ കാലത്ത് നൽകിയിരിക്കുന്നു. UDF സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കും. പെൻഷൻ തുക 500-1400 രൂപയാക്കി, അതായത് ഈ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ തുകയായി 1830 കോടി രൂപ നൽകിയെന്ന വാർത്തയ്ക്കാണ് ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം ജനയുഗം പത്രം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കൃഷി വകുപ്പ് അവർ കൈകാര്യം ചെയ്യുന്നു, അതുകൂടിക്കൊണ്ടാണ് ആ വാർത്തയ്ക്ക് ആ പ്രാധാന്യം ലഭിച്ചതെന്ന് കരുതാം. GST കൗൺസിൽ യോഗം ഇന്നാണ്. വായ്പ എടുക്കലിനെ എതിർത്ത് സംസ്ഥാനങ്ങൾ എന്ന തലക്കെട്ടോടെ ആ വാർത്ത. സംസ്ഥാനം ഇന്നിപ്പോൾ GST കൗൺസിൽ യോഗമാണ്. സംസ്ഥാനം വായ്പകൾ എടുക്കണം, വായ്പ എടുക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. അങ്ങനെയല്ല, ഇത് പിരിച്ചെടുത്ത തുക സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്നുള്ള കർശനമായ ആവശ്യം കേരളം അടക്കം ഉന്നയിക്കുന്നു എന്ന വാർത്ത ഒന്നാം പേജിൽ ജനയുഗം നൽകുന്നു. എസ് കെ, ഇതൊക്കെയാണ് പ്രധാന. ഓക്കെ, താങ്ക് യു ടീം ഹർഷൻ. പത്രത്തിൽ കണ്ടതുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന് TM ഹർഷൻ.